ഉല്ലാസം എന്ന ചിത്രം അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ ആളുകൾക്ക് കാണുന്നവർക്ക് ഒരു സിനോപ്സിസ് കൊടുക്കണമെങ്കിൽ എങ്ങനെയാ പറയാ? സിനോപ്സിസ് എനിക്ക് തോന്നിയേക്കുന്നത് ഇതൊരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ സന്തോഷമുള്ള ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന്റെ കഥയായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല. കിട്ടുന്ന ഫീലിംഗ് വളരെ ലൈറ്റ് ആയിട്ടിരിക്കുക, പ്രത്യേകിച്ച് ഒരു ഇൻറ്റൻസിറ്റി ഇല്ലാത്ത, ഐ മീൻ മുമ്പ് ചെയ്ത പടങ്ങളൊന്നും ഓർമ്മ വരാത്ത പടമായിരിക്കും ഇത് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഈ ഒരു ഫിലിമില് പവിത്ര, ദിസ് ഇസ് യുവർ ഫസ്റ്റ് മലയാളം മൂവി, and you have also acted in 3 Tamil movies. Yes, so how was your experience acting in the first film you know in Malayalam? Actually aadyamayitte njan film cheyna oru feature film Ullasam thane aayirunnu. Oru 3 varshathinu munpu ende njan short films maatram cheyidu nadanne. Okay, korappilla korappilla anganeyke korchu sambhavangalude thavum. Sorry for the interruption, please. Njan ad films um short films um maatram cheythu nadana kaalathil enikku pettana oru divasam vanna call aayirunnu Ullasathinte call. Appo enikku kadha parne appo thanne athra ishtapettu. Praveen chettan aayirunnu vilichittu enikku kadha parnathu. Phone il vilichittu kadha parnju. Njan okay parne appo thanne next divasam njan I flew down to Cochin and appo thanne sign um cheythu. It was like a blessing in disguise for me, and ellarku or aagraham undaavum ella nadanmarkum ella nadimarkum avare jeevithakalathile endengile oru project malayalathil aayirikkanam ennacha namukku loud aayita express cheythu abhinayikkunnathu eluppaanu pakshe ellathirum settle down cheedittu bayangara close to reality aayita abhinayikkunnathu parnja korchu kashtamaanu. Appo ellarku angane oru swapnam undaavum. Appo enikku aadyamthe filmil thanne aa swapnam സംഭവിച്ചു എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ പടം റിലീസാവാനുള്ള ഗ്യാപ്പിൽ ഞാൻ തമിഴ് പടങ്ങളും ചെയ്തു. ഐ വുഡ് ടെൽ ദിസ് ഇസ് മൈ ലക്കി ചാം. ആൻഡ് ആക്ച്വലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തമിഴ് കുട്ടിയാണോ മലയാളി കുട്ടിയാണോ? എങ്ങനെ വേണമെങ്കിൽ എങ്ങനെ വെച്ചോ, കാരണം നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ രണ്ടുപേരുടെയും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി രണ്ടുപേരും നിന്ന് എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യം, നമ്മുടെ ഈ പാട്ടിനൊരു ഡാൻസ് ആയാലോ അല്ലേ, ഒരു രണ്ട് സ്റ്റെപ്പ് കാണുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു കൈഡി കൊടുക്കാം ഇവർക്ക്, പ്ലീസ്. ഐ നോ ഷെയ്ൻ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്, ആൾ കുറച്ച് ഡോട്ടാണെന്ന് അറിയാം, പക്ഷെ നമ്മുടെ പടമാണ്, അതുകൊണ്ട് ഒരു രണ്ട് ഡാൻസ് സ്റ്റെപ്പ് ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച്. പ്രസംഗത്തിൽ ഇതിൻ്റെ സംവിധായകൻ ജീവൻ ജോജോ പറഞ്ഞതുപോലെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഉല്ലാസം തിയേറ്ററുകളിലെത്തുകയാണ്. ഒരു സംവിധായകൻ്റെ ആദ്യ ചിത്രത്തിനായിട്ട് അത് പൂർത്തീകരിച്ചിട്ട് തിയേറ്ററുകളിൽ തന്നെയുള്ള കാത്തിരിപ്പെന്ന് പറയുന്നത് എത്രമാത്രം ഒരു എന്താണ് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ രണ്ട് വർഷക്കാലം അതിനുവേണ്ടി കാത്തിരിക്കുകയും അത് ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷം. ഈ സിനിമ ഒരു പക്ഷേ നമ്മൾ തിയേറ്ററുകളിൽ ചെറുപ്പക്കാർ, പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ ഈ സിനിമ വലിയ രീതിയിൽ ഏറ്റെടുക്കുമെന്നാണ് ഈ രണ്ട് ഗാനങ്ങൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് ബോധ്യമാകുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഷെയ്ൻ എന്ന് പറയുന്ന ഒരു നടൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലൂടെ ഇവോൾവ് ചെയ്ത് ഒരു ആക്ടർ എന്ന നിലയിൽ ഇവോൾവ് ചെയ്ത് വരുന്നത് കാണാൻ വളരെ താല്പര്യം തോന്നിയതാണ് ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് വന്ന ഭൂതകാലവും വെയിൽ തുടങ്ങിയ സിനിമകളിലൂടെ ഒരു മികച്ച ആക്ടറായിട്ട് രൂപപ്പെട്ട് വരുന്നു എന്നുള്ളത്
വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ സിനിമ പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റു സിനിമകളിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ച പോലെ അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറല്ല, പക്ഷെ വളരെ ലൈവ്ലി ആയിട്ടുള്ള, വളരെ എന്താണ് ഒരു ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഒരു പെർഫോമൻസ് ഈ സിനിമയിലും പ്രതീക്ഷിക്കാം. വലിയ രീതിയിൽ എൻ്റെ പേര് പോലെ തന്നെ തിയേറ്ററുകളെ, പ്രേക്ഷകരെ ഉല്ലാസഭരിതരാക്കി തീർക്കുന്ന ഒരു വലിയ വിജയമായി ഈ സിനിമ തീർട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. സിനിമയുടെ എനിക്ക് തോന്നുന്നു ഈ ടൈറ്റിലിട്ടത് സിനിമ എല്ലാം കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സംവിധായകനും മറ്റ് അണിയറ പ്രവർത്തകർക്കും അവരുടെ മനസ്സിൽ തോന്നിയ അകൃത്യമായിട്ടുള്ള വികാരം വെച്ചിട്ട് തന്നെ ഇട്ട പേരാണ് ഉല്ലാസം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഈ കണ്ടിരുന്ന നമ്മൾ കണ്ട വിഷ്വൽ അത് നമുക്ക് കൂടുതൽ നമ്മളെ അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ഷെയ്നെ കുറിച്ച്, ഷെയ്നിൻ്റെ സിനിമകൾ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിരിക്കുന്ന പല ഷെയ്നിൻ്റെ കഥാപാത്രങ്ങളിൽ നിന്ന് വളരെയധികം ഒരു കളർഫുള്ളായിട്ടുള്ള, വളരെ ജോളിയായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇത്രയും ഗംഭീരമായിട്ട് ഡാൻസൊക്കെ ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇങ്ങനെ അർമാദിച്ച് ഷെയ്ൻ ഡാൻസ് ചെയ്യുന്നത് ഒരു സിനിമയിൽ കാണുന്നത്. ഒരുപാട് സന്തോഷം തോന്നി. ഈ സിനിമ സിബി സാറും സിയാദിക്കൊക്കെ പറഞ്ഞ പോലെ തന്നെ ഉല്ലാസം എന്ന് പറയുന്ന ആ സിനിമ എല്ലാവർക്കും ഉല്ലാസം കിട്ടട്ടെ. സംവിധായകനും അഭിനയിച്ചവർക്കും കാശ് കിട്ടുമ്പോൾ നിർമ്മാതാവിനും ഒക്കെ ഉല്ലാസം കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. വിളിച്ചാലും നന്ദി കേട്ടോ, കാരണം ഞാൻ പുതിയ ഷർട്ടും പാൻറ്റൊക്കെ മേടിച്ച് വന്നിട്ട് വിളിച്ചില്ലെങ്കിൽ നാണം കെട്ടുപോയി. അകത്തെ പരിപാടിക്ക് വിളിച്ചില്ല. ബാദുഷ മേടിക്കണം, അതേ ഷർട്ട് കടയിൽ നിന്ന് തന്നെ മേടിച്ചിരിക്കണ്ട. സോറി ഡോക്ടർ ബാദുഷ. നമസ്കാരം. ഈ ഫംഗ്ഷൻ വന്നതിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ജീവൻ ചേട്ടൻ കാരണം തന്നെയാണ്. നല്ല മനുഷ്യനാണ് അങ്ങേര്. കാരണം പലതവണ ചെമ്പൂക്കില് നേഴ്സിംഗ് കോളേജ് ഉണ്ട് അവിടെ, അവിടെ ഞാൻ വായി നോക്കാൻ വരുമ്പോൾ പുള്ളി നടക്കാന്നുള്ള പേരിൽ വരാറുണ്ട്. അങ്ങനെയും ഞങ്ങൾ തമ്മിൽ സത്യമായിട്ടും കമ്പനി അല്ലേ. ഇത് ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ട് തന്നെ കേട്ടോ ഞാൻ പറഞ്ഞ അല്ലേ. അവിടെ വെച്ച് ഒരുമിച്ച് ആ തമിഴൻ്റെ ചായക്കടയിൽ വെച്ച് ഒരുമിച്ച് ഞങ്ങൾ കഥ ഡിസ്കസ് ചെയ്യുമായിരുന്നു, എന്നോട് കഥ പറയുമായിരുന്നു, ഞാൻ എൻ്റെ കഥകൾ പറയുമായിരുന്നു. അപ്പോൾ ജീവൻ ചേട്ടൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഉല്ലാസം എന്നുള്ള പേര് ഇപ്പോൾ ട്രെയിലർ കണ്ടു, പാട്ട് കണ്ടു, എല്ലാം കണ്ടു, ഗംഭീരമായി. പക്ഷെ എന്നെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, തൻ്റെ ചിരിയാണ് ഏറ്റവും നല്ല പ്ലസ് പോയിൻ്റ്. ആ ചിരി ഇനി അങ്ങോട്ട് എല്ലാ സിനിമകളിലും ഉണ്ടാവട്ടെ. നാഷിക, അപ്പോൾ വേദിയിൽ ഒരുപാട് ആളുകളുണ്ട്, വളരെ വളരെ സന്തോഷം. ഞാനും ഇപ്പോൾ ഈ സിബി സാറിനെ മുമ്പിലൊന്നും പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങളൊരു വെടിക്കെട്ടെന്ന് പറഞ്ഞൊരു പടം ഷൂട്ടിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വിഷ്ണുവിന് ചെറിയൊരു പൊള്ളലുണ്ടായി. ഇതിപ്പോൾ ഇവിടെ വെച്ച് പറയാൻ കാര്യം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സർജറി വേണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടപ്പുണ്ട് എല്ലാവരും. സത്യമായിട്ട് ഒരു കുഴപ്പമില്ല അവന്, പ്ലാസ്റ്റിക്കൊന്നും പ്രശ്നമില്ല, ഒന്നും ഇല്ല. അവൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഇത് കഴിയുമ്പോൾ ഉടനെ തന്നെ വെടിക്കെട്ട് വീണ്ടും പുനരാരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഉല്ലാസവും ഗംഭീരമായ വിജയമാവട്ടെ. പിന്നെ ഈ പടത്തിൻ്റെ എഡിറ്റർ ജോൺ കുട്ടി, പുള്ളീനെയും വിളിച്ചില്ല, അതാണ് എൻ്റെ ഒരു സമാധാനം ആദ്യത്തേൽ. പുള്ളീനെ വിളിക്കാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.